മുംബൈ പോലീസ് ബിനോയ് കോടിയേരിയെ തളച്ചിരിക്കുന്നു എന്നുള്ളതാണ്, ഒരു ചക്രവ്യൂഹത്തിലേക്ക് അകപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരം, കൊച്ചി, അതോടൊപ്പം കണ്ണൂർ വിമാനത്താവളങ്ങൾ പ്രത്യേക നിർദ്ദേശം പോയിരിക്കുകയാണ്. മുംബൈ പോലീസിന് ലഭിച്ചിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ബിനോയ് കോടിയേരിയുടെ രക്ഷപ്പെടൽ ഒഴിവാക്കുക, അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നോട്ടീസ് ഇറക്കുക മാത്രമല്ല, 24 മണിക്കൂറും മുംബൈ പോലീസിന്റെ കണ്ണുകൾ കേരളത്തിന്റെ വിമാനത്താവളങ്ങൾക്ക് മുന്നിൽ വട്ടമിട്ട് പറക്കുകയാണ്. ബിനോയ് കോടിയേരി ചക്രവ്യൂഹത്തിലേക്ക് അകപ്പെട്ടിരിക്കുന്നു. ബിനോയ് കോടിയേരി അനങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് ബിനോയ് കോടിയേരിയെ അകപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഒരു ചാലഞ്ച് ആയിട്ടാണ് മുംബൈ പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം മുംബൈ പോലീസ് ഏറ്റവും മികവുള്ള പോലീസാണ് രാജ്യത്തെ. അവിടേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ക്രൈം കേസിൽ, പ്രത്യേകിച്ചും 376 ഒരു റേപ്പ് കേസിൽ പ്രതിയെ പിടിക്കാനായി മുംബൈ പോലീസ് വരുന്നു. കണ്ണൂരും തിരുവനന്തപുരവും അടക്കം അലയുന്നു, സംസ്ഥാന പോലീസിന്റെ സഹായം തേടുന്നു. പക്ഷേ സംസ്ഥാനത്തിന്റെ പോലീസ് ഒരു സഹായവും ചെയ്യുന്നില്ല, അവർക്ക് വേണ്ടുന്ന അടിസ്ഥാനം ഒരുക്കുന്നില്ല, അതിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. മുംബൈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ കേരള പോലീസ് ഫ്രീസായി നിൽക്കുന്നു, കേരള പോലീസിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഇതിനെതിരെ മുംബൈ പോലീസ് ശക്തമായ പ്രതിഷേധം അവരുടെ മുഗൾ തട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് നൽകുന്നുണ്ട്. അതിന് പകരമായിട്ടാണ് അവർ നേരിട്ട് ഇടപെടൽ നടത്തുന്നത്, ലുക്കൌട്ട് നോട്ടീസ് നൽകുന്നതൊക്കെ വഴി. ആ ലുക്കൌട്ട് നോട്ടീസ് നൽകുന്നതിനപ്പുറത്തേക്ക് അവരുടെ സ്പെഷ്യൽ ടീമിന്റെ ഹാർഡ് ഇന്നർ ഐ തിരുവനന്തപുരം വിമാനത്താവളത്തിലും കണ്ണൂർ വിമാനത്താവളത്തിലും കൊച്ചി വിമാനത്താവളത്തിലും കേന്ദ്രീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്താണ് ബിനോയ് കോടിയേരി ഉള്ളത് എന്ന് വളരെ കൃത്യമായി തന്നെ മുംബൈ ടീം പറയുകയും ചെയ്യുന്നു. ഈ ചക്രവ്യൂഹത്തിൽ അകപ്പെടുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം പ്രത്യേക ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് ഈ മുംബൈ ടീമിന്റെ. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങളോട് ചർച്ച ചെയ്യാതെ ഉള്ള രീതിയിൽ തന്നെയാണ് മുംബൈ പോലീസ് കാര്യങ്ങൾ നീക്കുന്നത്. എന്തായാലും ഏത് നിമിഷവും ബിനോയ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യമാക്കുന്ന എല്ലാ നടപടികളുമായിട്ടാണ് മുംബൈ പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിന് കാരണമാകുന്നത്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരിക. വ്യാഴാഴ്ച മുംബൈ കോടതി ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരും. അതിനു മുമ്പ് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്ക് അറസ്റ്റ് എന്നുള്ളതല്ല മുംബൈ പോലീസ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ബിനോയ് കോടിയേരിയെ കിട്ടാത്തതിൽ തികഞ്ഞ അസംതൃപ്തരാണ് മുംബൈ പോലീസ്. കാരണം ഒരു ക്രൈം കേസിൽ 376 ഒരു പ്രതിയാണ്. ആ പ്രതിയെ തേടി മുംബൈ പോലീസിന്റെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ടീം കേരളത്തിലെത്തുന്നു. കേരളത്തിൽ തേരാപ്പാര അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയാണ്. ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത തരത്തിൽ കേരളത്തിൽ ഒരു പ്രതി, മുംബൈ പോലീസിന് വേണ്ടപ്പെട്ട പ്രതി ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് മുംബൈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിനേറ്റ ക്ഷതം തന്നെയാണ്. ആ രീതിയിലാണ് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ ബിനോയ് കോടിയേരിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. ബിനോയ് കോടിയേരിയെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കിട്ടുകയാണെങ്കിൽ ആ ബിനോയ് കോടിയേരിയെ അറസ്റ്റിനപ്പുറത്തേക്ക് ആ ഉത്തരവ് ഒന്ന് കസ്റ്റഡിയിലെടുക്കുക, ഒരു ചോദ്യം ചെയ്യലിന്റെ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് മുൻകൂർ ജാമ്യ ഹർജിയുടെ വിധി എതിരാവുകയാണെങ്കിൽ, ബിനോയ് കോടിയേരിക്ക് എതിരാവുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക, അല്ല എങ്കിൽ ഇന്ററോഗേഷൻ പ്രോസസ്സിൽ കൂടെ കടന്നു പോവുക. ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവിക നടപടിക്രമമായി ബിനോയ് കോടിയേരിക്ക് പുറത്തു പോകാം, ജാമ്യം എടുത്തുകൊണ്ട് തന്നെ പുറത്തു പോകാം, ചോദ്യം ചെയ്യലിന് തുടർന്ന് ഹാജരാവുകയും ചെയ്യാം. മുംബൈ പോലീസിന്റെ സ്ട്രാറ്റജി ഈ തരത്തിൽ തന്നെയാണ്. ഈ സ്ട്രാറ്റജി ബിനോയ് കോടിയേരി ടീം തിരിച്ചറിയുന്നുമുണ്ട്. ഏത് നിമിഷവും ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ലൈറ്റ് ഇൻഫർമേഷൻ മുംബൈ പോലീസിന് ലഭിക്കുകയാണെങ്കിൽ മുംബൈ പോലീസ് അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ബിനോയ് കോടിയേരിയെ കസ്റ്റഡിയിലെടുക്കും. അവരുടെ തന്ത്രം ബിനോയ് കോടിയേരി ക്യാമ്പിന് ഇപ്പോൾ ലഭിക്കുന്നത് ആ രീതിയിൽ കസ്റ്റഡിയിലെടുക്കും. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് ബിനോയ് കോടിയേരി. ബിനോയ് കോടിയേരി തലസ്ഥാനത്തുണ്ട് എന്ന് തന്നെയാണ് മുംബൈ പോലീസ് ഉറച്ച് വിശ്വസിക്കുന്നത്. മുംബൈ പോലീസിന്റെ ഷാഡോ ടീം തലസ്ഥാനത്ത് കേന്ദ്രീകരിക്കുന്നുണ്ട്, തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ട്, എവിടെ ഉണ്ടെന്ന് വരെ അവർക്ക് വിശ്വാസമുണ്ട്. ഇനിയുള്ള ഓരോ മണിക്കൂറും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുക്കുക, ചോദ്യം ചെയ്യലിന്റെ മണിക്കൂറുകളിൽ കൂടി കൊണ്ടുപോവുക. അവിടെ മുൻകൂർ ജാമ്യ ഹർജി ബിനോയ് കോടിയേരിക്ക് അനുകൂലമായിട്ടാവുകയാണെങ്കിൽ ജാമ്യത്തിൽ ബിനോയ് കോടിയേരിയെ വിടുകയും സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പ്രക്രിയയിലേക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകുകയും ചെയ്യുക. അല്ലാത്ത പക്ഷം ജാമ്യ ഹർജി മുംബൈ കോടതി തള്ളുന്ന നിമിഷം
ബിനോയ് കോടിയേരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള തന്ത്രമാണ് മുംബൈ ടീം ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പ്ലാൻ. ഈ ഇത് കൃത്യമായി ബിനോയ് കോടിയേരി ടീമിന് അവരുടെ അഭിഭാഷക സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരുക്കുകയാണ് ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ടീം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.